മലയാളി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ ഒരു മുഖം തന്നെയാണ് അഭിനേത്രിയായ അഞ്ജലി നായരുടേത് അത്രയധികം കഥാപാത്രങ്ങൾ വളരെയധികം സിനിമകൾ ഇതെല്ലാം അഞ്ജലി നായർക്ക് സ്വന്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സൂപ്പർ താരങ്ങൾക്കൊപ്പമൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യവും അഞ്ജലിക്ക് ലഭിച്ചിട്ടുണ്ട് വ്യത്യസ്തമായി ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ ശക്തമായ കഥാപാത്രങ്ങൾ തന്നെയാണ് അഞ്ജലി എപ്പോഴും കൈകാര്യം ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ആരാധകർ നിമിഷ നേരം കൊണ്ട് തന്നെ ഏറ്റെടുക്കാറുമുണ്ട് അത്രയധികം ഫാൻ ബേസ് ആണ് അഞ്ജലി നായർക്ക് ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഞ്ജലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത അഞ്ജലി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നു അഞ്ജലിക്ക് ഒരു കുഞ്ഞു മകൾ കൂടി ജനിച്ചിരിക്കുകയാണ് ഈ വാർത്ത അറിഞ്ഞതോടുകൂടി അഞ്ജലിക്കും ഭർത്താവിനും അതുപോലെ തന്നെ മൂത്ത മകൾക്കുമൊക്കെ ആശംസകൾ അറിയിച്ച് അന്ന് ആരാധകർ രംഗത്തെത്തിയിരുന്നു മൂത്ത മകളായ അതായത് അഞ്ജലിയുടെ ആദ്യ ബന്ധത്തിലെ മകളായ ആവണി ഇപ്പോൾ അഞ്ജലിയുടെ കൂടിയാണ് ജീവിക്കുന്നത് അതേസമയം കുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടി ചിലർ കിംബനന്ദികളുമായി അതുപോലെ തന്നെ വിമർശനങ്ങളുമായും രംഗത്തെത്തിയിട്ടുണ്ട് എന്ത് നല്ല കാര്യം നടന്നാലും ഗോസിപ്പുകൾ അടിച്ചിറക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുതിയ ഗോസിപ്പാണ് അഞ്ജലിയെക്കുറിച്ച് ആരാധകർ അടിച്ചിറക്കിയിരിക്കുന്നത് ഫെബ്രുവരിയിൽ വിവാഹം കഴിച്ച് ജൂലൈയിൽ പ്രസവിച്ചു എന്നാണ് കളിയാക്കിക്കൊണ്ട് ചിലർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആറുമാസം കൊണ്ട് അഞ്ജലിക്ക് കുഞ്ഞുണ്ടായതെന്നാണ് ചിലർ അന്വേഷിക്കുന്നത് ഇവർക്കൊന്നും വേറെ പണി െന്ന് അഞ്ജലിയുടെ ആരാധകർ ചോദിക്കുന്നുണ്ടെങ്കിലും പലരും ഈ ചോദ്യമായി മുൻപോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനും മറുപടിയുമായി വിമർശകർ രംഗത്തെത്തുന്നുണ്ട് ഫെബ്രുവരിയിലാണ് അഞ്ജലിയുടെ വിവാഹ വാർത്ത എല്ലാ പേരും അറിയുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ എങ്ങനെ ജൂലൈയിൽ മകൾ ജനിച്ചു എന്നാണ് എല്ലാ പേരും ചോദിക്കുന്നത് അതേസമയം അഞ്ജലി തന്നെ ഇതിനു മുൻപ് ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു അഞ്ജലിയുടെ വിവാഹം ശരിക്കും കഴിഞ്ഞത് നവംബർ ഇരുപത്തിയൊന്നിനായിരുന്നു നവംബർ ഇരുപത്തിയൊന്നിനുള്ള അഞ്ജലിയുടെ വിവാഹ വാർത്ത ഇവർ പരസ്യപ്പെടുത്തിയത് ഫെബ്രുവരിയിലാണ് എന്ന് മാത്രം വാർത്ത അറിയിക്കാൻ മൂന്ന് മാസം വൈകിപ്പോയി എന്ന് അന്ന് താരം തന്നെ പറഞ്ഞിരുന്നു ഇതിന് ആരാധകരോട് ക്ഷമയുമെന്ന് താരം ചോദിച്ചിരുന്നു സഹസംവിധായകനായ സംവിധായകനായ അജിത് രാജുവാണ് അഞ്ജലിയെ വിവാഹം ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് അഞ്ജലിക്കൊപ്പമുള്ള ഫോട്ടോ അന്ന് അജിത് ആദ്യമായി പങ്കുവച്ചത് ഫെബ്രുവരിയിലായിരുന്നു അഞ്ജലിയുമൊത്തുള്ള ചിത്രം അജിത്ത് അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് പിന്നീട് അതിനുശേഷമാണ് അഞ്ജലിയും വിവാഹ ചിത്രം പങ്കുവച്ച് രംഗത്തെത്തിയത് അന്ന് വളരെ സുന്ദരിയായി നിൽക്കുന്ന അഞ്ജലിയുടെ ചിത്രം ഒക്കെ തന്നെ വളരെയധികം കയ്യടി നേടിയിരുന്നു അല്ലെങ്കിൽ ആരാധകരെല്ലാം തന്നെ അന്ന് അവർക്ക് അത്രയധികം ആശംസകളും അറിയിച്ച് രംഗത്തെത്തിയിരുന്നു വിവാഹ വാർത്തയെ അറിയിക്കാൻ മൂന്ന് മാസം കാലതാമസം എടുത്തതുകൊണ്ട് തന്നെ അന്ന് ഫെബ്രുവരിയിൽ വിവാഹ വാർത്ത പുറത്തുവിട്ടപ്പോൾ പലരും കരുതിയിരുന്നത് ഫെബ്രുവരിയിലാണ് അഞ്ജലിയുടെയും അജിത്തിന്റെയും വിവാഹം കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ ഒരു കുഞ്ഞു മാലാഖ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മറ്റുള്ളവർ ഉന്നയിക്കുന്നത് എന്ത് തന്നെയായാലും സത്യാവസ്ഥ നേരത്തെ തന്നെ അഞ്ജലി പറഞ്ഞതുകൊണ്ടിട്ട് ഇവരുടെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വിമർശനങ്ങൾ ഇവരെ ബാധിക്കാതെ മുന്നോട്ട് പോകുകയാണ് വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയുമായി അഞ്ജലിയുടെ ആരാധകർ തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്